Fish on, guys, fish on! Fish on, guys! ഹായ് ഫ്രണ്ട്സ്, ഡ്രീം ഫിഷറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഫിഷിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ബാക്കിൽ നമ്മുടെ കയാക്ക് ഉണ്ട്. നമ്മളിന്ന് കയാക്ക് ഫിഷിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാവിലെ ഏർലി മോർണിംഗ് ഒരു 7 മണിയൊക്കെ ആയി, കുറച്ച് ലേറ്റായി. എന്നാലും നമ്മളിന്ന് കയാക്ക് പോയിട്ട് ഒരു അടിപൊളി ചെറുമീനെ പിടിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ പോവാണ്. അപ്പോൾ എന്തായാലും മീൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആദ്യത്തെ വീഡിയോ തന്ന സപ്പോർട്ട് വലിയ സപ്പോർട്ടാണ്. നിങ്ങളെല്ലാവരും വീഡിയോസ് കണ്ടു, അതേപോലെ ലൈക്ക് ചെയ്തു, നിങ്ങൾ കമൻറ്റ് ചെയ്തു. വലിയൊരു സപ്പോർട്ടാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടിയത്. അപ്പോൾ തീർച്ചയായും ഇനിയുള്ള വീഡിയോസിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് കൂടുതൽ വേണം. അപ്പം നിങ്ങൾ വീഡിയോസ് എന്തായാലും കാണാം. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരിക. അപ്പം കയാക്കി പോയിട്ടുള്ളൊരു ചെറിയ മുമ്പിടത്തിൻ്റെ വീഡിയോ, ബാക്കി നമുക്ക് പുഴയിലെത്തിയിട്ട് കാണാം. കുറച്ച് ദൂരമുണ്ട്, ഇവിടുന്നൊരു 100-200 മീറ്റർ ഉണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മളിതാ പുഴയുടെ ഏറ്റവും അടുത്തെത്താറായി. ഇനി നമുക്ക് ട്രോളി യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം നിങ്ങൾക്കറിയാം, ഇവിടെ ഒരു വലിയ സ്റ്റെപ്പാണ് താഴേക്ക്. അപ്പോൾ നമ്മളിത് ലിഫ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകണം. അപ്പോൾ ലിഫ്റ്റ് ചെയ്ത് നമുക്ക് താഴെ ഇറക്കിയിട്ട് ബാക്കി വീഡിയോസ് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കയാക്കെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണാം, സീറ്റ്സും ഒക്കെ സെറ്റ് ചെയ്തിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ കയാക്കിങ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറേ ലോങ് നമുക്ക് കുറേ പോകാനുണ്ട്. നല്ല രസമാണ്. രാവിലെ തന്നെ നമ്മളിങ്ങനെ കയാക്കിങ് ചെയ്തിങ്ങനെ കുറേ ദൂരം ഇങ്ങനെ പോകാമെന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു ഫീലാണ്. അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ എൻ്റെ ഹെഡ് മൗണ്ടിലായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പം തീർച്ചയായും ഒരു മീനെ കിട്ടുമെന്ന് പ്രതീക്ഷയിലാണ് നമ്മളിന്ന് പോകുന്നത്. അത് ചെറുമീൻ്റെ ഒരു സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എടുക്കാൻ പറ്റട്ടെ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായും ചെറുമീനെ കിട്ടിയാൽ നിങ്ങളുടെ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. നേരെ നമുക്ക് കയാക്കിങ്ങിലേക്ക്. ആ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ കയാക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ലേറ്റായി പോയ പോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, കുറച്ച് നേരമെങ്കിലും നമുക്ക് കയാക്കിങ്ങും ഫിഷിങ്ങും ഒക്കെ ചെയ്തിട്ട് വീട് വൈൻഡ് അപ്പ് ചെയ്യാം. പറ്റുവാണെങ്കിൽ നമുക്കിന്ന് പുതിയൊരു ഏരിയയിലൊക്കെ ഒന്ന് കവർ ചെയ്യാം. കുറച്ച് ലോങ് പോകാനുണ്ട് ആക്ച്വലി. അപ്പം നമുക്ക് നോക്കാം, വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. ആകാശവും ഈ സൈഡ് വൈസിലെ ഈ ഒരു വ്യൂ ഒക്കെ നിങ്ങൾക്ക് കണ്ടിങ്ങനെ ആസ്വദിച്ച് കയാക്കിങ് ചെയ്ത് പോവാം. നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും. അപ്പം ഇന്ന് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് സ്നേക്ക്ഹെഡ് ഫിഷിംഗ് തന്നെയാണ്. ചെറുമീൻ, അത്യാവശ്യം ചെറുമീൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പം അത്യാവശ്യം വളരെ കുറവായിട്ട് തോന്നുന്നു. എന്തായാലും നമുക്ക് ഇന്നൊരു ചെറുവിനെ കിട്ടുമെന്ന പ്രതീക്ഷയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ലോങ് കയാക്കിങ് ചെയ്യാനുണ്ട്. നമ്മൾ കയാക്കിങ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ പോകാമെന്ന് പറയുമ്പോൾ നല്ലൊരു ഫീലാണ്.
ആക്ച്വലി ഞാൻ കയാക്കിങ് ചെയ്ത് പഠിച്ച് വരുന്നേ ഉള്ളൂ. ഇത് എടുത്തിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ അത് പോയിട്ടുള്ളൂ കയാക്കിങ്. അപ്പോൾ ഒരു എക്സ്പെർട്ടൊന്നും ആയിട്ടില്ല. എന്തൊക്കെയോ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അല്ല നീർനായോ പെരുമ്പാവും വല്ലതും ആണോന്നൊന്നും അറിയില്ല. എന്തായാലും ഇങ്ങനെ കയാക്കിങ് പോകുമ്പം ഭയങ്കര സേഫ് ആയിരിക്കും കേട്ടോ. കുറച്ച് ലോങ് പോകാനുള്ളതുകൊണ്ടേ നമുക്ക് ബാക്കി വീഡിയോസൊക്കെ അവിടെ എത്തിയിട്ട് കാണിക്കാം. നല്ലൊരു ഫീലാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് ഇങ്ങനെ കയാക്കിങ് ഇങ്ങനെ പോകാന്ന് പറയുമ്പോൾ ആ ഒരു ഫീല് ഭയങ്കര. സൈഡ് വൈസൊക്കെ നോക്കുക, നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ്. നമ്മൾ ഇത്രയും കാലം ഇവിടെ ജീവിച്ചിട്ടും അല്ല എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഇപ്പോഴാണ്, എന്നിട്ട് പോലും നമുക്കിങ്ങനെ ഇത്രയും ഭംഗിയോടെ നമുക്കിത് ആസ്വദിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. കയാക്കിങ് ചെയ്യുന്ന സമയത്താണ് എനിക്കതിനൊക്കെ പറ്റുന്നത്. അപ്പോൾ ജീവിതത്തിൽ ഇതേപോലെയുള്ള നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഹാപ്പിനെസ്സൊക്കെ നമുക്ക് നേടാൻ നമ്മൾ പരമാവധി നോക്കുക. ഭയങ്കര സ്റ്റഡിയാണ് വെള്ളം, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, നല്ല പക്ക സ്റ്റഡി ആയിട്ടാണ് വെള്ളം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കയാക്കിങ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഓരോ മൂമെൻറ്റ്സും. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ തുഴഞ്ഞുഴഞ്ഞ് കുറച്ച് ദൂരം ഇങ്ങ് എത്തി. നമ്മുടെ ഇവിടെ ഒരു ചെറിയൊരു പാലം നിങ്ങൾക്ക് കാണാം. അപ്പം പാലത്തിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ തുഴഞ്ഞു പോകാന്ന് പറയുന്നത് ഉണ്ടോ, ബൈക്കൊക്കെ പോകുന്നു ഒരു പ്രത്യേക ഫീൽ തന്നെ കേട്ടോ. ഉണ്ടോ ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ ഇങ്ങനെ ഈ ആർച്ചിൽ കൂടെ ഇങ്ങനെ പോകാന്ന് പറയുന്നത് ഒരു ഫീൽ വേറെ തന്നെയാണ്.
കയാക്കിങ് ചെയ്ത് പോവാണ്. നമുക്ക് മീനൊന്നും അടിച്ചിട്ടില്ല. അത് നല്ല രസമാട്ടോ ഇങ്ങനെ കയാക്കിങ് ചെയ്ത് കഴിഞ്ഞാൽ പോവാൻ. ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. നമ്മൾ അടുത്തൊരു സ്പോട്ടിലേക്ക് പോവാണ്. നമുക്ക് അവിടെ നിന്ന് ഒരു മീൻ കിട്ടുന്നൊരു പ്രതീക്ഷയുണ്ട്. കുറച്ച് ലോങ്ങ് നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു രസമാട്ടോ ഇങ്ങനെ രാവിലെ ഇങ്ങനെ കയാക്കിങ് ചെയ്ത് കഴിഞ്ഞ് പോവാൻ. ഒരു പ്രത്യേക ഒരു സുഖം തന്നെയാണ്. അപ്പോൾ നമുക്കിന്നൊരു സ്നേക്ക് ചെയ്യുന്നത് കിട്ടുമെന്നില്ല അറിയില്ല. നമ്മൾ കുറേ ടാസ്കിങ് ഒക്കെ ചെയ്ത് തുടങ്ങി. കുറേ ഏരിയ കവർ ചെയ്യുമ്പം ഓരോ സ്ഥലത്ത് പോകാൻ പറ്റും. അപ്പോൾ ഇനി കുറച്ച് രണ്ട് മൂന്ന് സ്ഥലം കൂടി ബാക്കി. നമുക്ക് അവിടെയും കൂടി കാസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മീൻ വല്ലതും കിട്ടുമെന്ന് നോക്കാം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ, എൻ്റെ പേര് ജിതിൻ സെബാസ്റ്റ്യൻ. എൻ്റെ ചാനലിൻ്റെ പേര് ഡ്രീം ഫിഷർ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടെ എൻ്റെ ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമുക്കിവിടെ ഒരു സ്പോട്ടാണ് ചെറുപ്പം അടിക്കുന്നത്. ഇവിടെ നിന്ന് കാസ്റ്റ് നോക്കാം. ഇവിടെ മീൻ അടിക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ്. ഫിഷ് ഓൺ ഗൈസ്. നല്ലൊരു ചെറുപ്പം നമുക്ക് അടിച്ചിട്ടുണ്ട്. ചെറിയ സൈസാ, നല്ല ഉക്കപ്പാണ്. സൈഡിലാണ് ഉക്കപ്പായത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ കയാക്കിലെ ഫസ്റ്റ് മീനാണ് ഗൈസ്, ഫസ്റ്റ് ചെറുമീൻ. ഒരു രക്ഷയില്ല, ഇത്ര സന്തോഷമെന്ന് പറഞ്ഞറിയാൻ വയ്യ. ചെറിയ സൈസാണ്, ആക്ച്വലി റിലീസ് ചെയ്യേണ്ട സൈസാണ്. കണ്ടില്ലേ? അപ്പോൾ ഗൈസ്, നമുക്ക് കയാക്കിൽ ആദ്യമായിട്ട് പോയിട്ട് ഒരു ചെറിയൊരു ചെറുമീനെ അടിച്ചിട്ടുണ്ട്. ഇതാണ് ചെറുമീൻ. ഒരു 1 kg കഷ്ടി കാണുള്ളൂ. ഒരു 1 kg ഉണ്ടാവില്ല, 1 kg അടുത്തേ ഉണ്ടാവുള്ളൂ. നമുക്ക് സ്കം ഫ്രോഗിൻ്റെ ലെപ്പേർഡ് സീരീസിലാണ് അടിച്ചിട്ടുള്ളത്. ഇത് റിലീസ് ചെയ്യേണ്ട സൈസാണ് ആക്ച്വലി. പക്ഷേ ഇതിൻ്റെ നിർവഹിച്ച ഹുക്ക് ഇതിൻ്റെ കണ്ണിലേക്ക് ഡയറക്റ്റ് കയറിയതുകൊണ്ടാണ് നമ്മളിന്ന് റിലീസ് ചെയ്യാൻ പറ്റാത്തത്. ഒരിക്കലും സർവൈവ് ചെയ്യില്ല. നല്ല അഴകുള്ളൊരു ചെറിയൊരു ചെറുമീനാട്ടോ. കണ്ടില്ലേ? അടിപൊളി. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന്. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോസ് ഇനി അടുത്തടുത്ത് വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഗൈസ്. ഹാപ്പി ഫിഷിംഗ്.